നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ കാലം ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ചും കലാകാരന്മാർക്കൊക്കെ, അവരൊക്കെ പുതിയ മേഖലകൾ കണ്ടെത്തുന്ന ഒരു സമയമായിരുന്നു. അത്തരം ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്നിലേക്കാണ് പോകുന്നത്. ഔസേപ്പ് അച്ചൻ, നമുക്കറിയാം ഒരുപാട് നല്ല ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ, അദ്ദേഹവും ഇപ്പോൾ ഒരു പുതിയ മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രിയ ഇളവള്ളി മഠം ഞങ്ങളുടെ തൃശൂർ പ്രതിനിധി അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ്റെ തൃശ്ശൂർ കിഴക്കുംപാട്ടുകരയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് രണ്ട് പണിശാലകളുണ്ട്. ഒന്ന് ഈ മ്യൂസിക് സ്റ്റേഷൻ, കഴിഞ്ഞ 35 വർഷത്തിലേറെ അദ്ദേഹം തപസ് ചെയ്യുന്ന സംഗീതത്തിനായുള്ള സ്ഥലം, അദ്ദേഹം ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. എന്താണ് ഈ ഒരു ലോക്ക്ഡൗൺ, പിന്നീടുള്ള കോവിഡ് കാലം, ഇതൊക്കെ സംഗീതത്തിനായിട്ട് തന്നെയാണോ പൂർണ്ണമായിട്ട് വിനിയോഗിച്ചത്? സംഗീതത്തിനായിട്ടാണ് തുടങ്ങിയത്. കാരണം പ്രത്യേകിച്ച് റെക്കോർഡിങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റില്ല. ഞാൻ ഒരു പുതിയ പടം, അതായത് ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന എല്ലാം ശരിയാവും, അതാണ് പടത്തിൻ്റെ ടൈറ്റിൽ. ആസിഫ് അലി നായകനായിട്ട്, ആസിഫ് അലി, റജീഷ വിജയൻ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഞങ്ങൾ ഫെബ്രുവരി പാതിയോടുകൂടി കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനൊന്ന് ചെന്നൈയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അപ്പോൾ ഏപ്രിൽ 1st week പാട്ടുകാരെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെക്കോർഡിങ് ഏപ്രിൽ 1st week ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. പക്ഷേ മാർച്ച് എൻഡായപ്പോഴേക്കും ലോക്ക്ഡൗണായി. അതോടുകൂടിയിട്ട് നമ്മൾ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 35 വർഷമായിട്ട് അതിലേറെയായിട്ട് ഈ സംഗീത രംഗത്തുണ്ട്. അപ്പോൾ അന്ന് ചെയ്ത പാട്ടുകൾ എന്തെങ്കിലും പിന്നീട് ആഗ്യമെടുക്കണം തോന്നിയിട്ടുണ്ടോ ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത്? ഇല്ല, അതൊരിക്കലും തോന്നിയിട്ടില്ല. അത് രാഗി മിനുക്കല്ല ചെയ്തത്, ഈ അടുത്തൊരു പരിപാടി ചെയ്തു. അതായത് എൻ്റെ സുഹൃത്തുക്കളാണ് പ്രമോദ് പപ്പൻ ഡയറക്ടേഴ്സ്. ഞങ്ങളൊരു 5-6 പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്നൊരു ദിവസം പറഞ്ഞു, അടുത്ത പടം എടുക്കുമ്പോൾ താൻ തൻ്റെ കണ്ണാന്തുമ്പി ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്ത് തരണം, നമുക്കത് ചെയ്യണം. അതെന്തോ അവർക്ക് അതിനോടൊരു ഫാസിനേഷൻ, ഒരു ഫാസിനേഷൻ തോന്നുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. അല്ല, സത്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. കാരണം അത് ഒരു അപ്പോൾ കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ഇത്ത പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ പ്രത്യേകത, ഇവിടെ രണ്ട് പണിശാലയുണ്ട്. ഈ മ്യൂസിക് സ്റ്റേഷൻ്റെ ഈ ഒരു ചുമരിനപ്പുറത്ത് മറ്റൊരു പണിശാലയുണ്ട്. ആ പണിശാലയിലേക്കാണ് ഇനി ഔസേപ്പച്ചൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല, അതായത് വയലിനിൽ ചിന്തയിലിടുന്ന ഈ ഒരു തച്ചൻ മരം ഈ പണിയുന്നല്ലേ, മരത്തിലും ചിന്തയിലിടുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് ഔസേപ്പച്ചൻ്റെ മരപ്പണിശാല. വെറുതെ ഉളി പിടിച്ചുള്ള ജാടയൊന്നും അല്ല കേട്ടോ, ഈ കാണുന്നതല്ല, ഈ മേശ, കസേര, ഈ കാണുന്ന എല്ലാ വീട്ട് ഉപകരണങ്ങളും അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. ഈ ലോക്ക്ഡൗൺ കാലം മുതലാണ് ഔസേപ്പച്ചന് മരപ്പണിയിൽ വലിയ താല്പര്യം തോന്നിയത്. എന്താണ് ഇങ്ങനൊരു താല്പര്യത്തിലേക്ക് വരാൻ കാര്യം? അതായത് ജീവിതത്തിൽ ഒട്ടും ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ റെക്കോർഡിങ്ങൊക്കെ ഹെൽഡപ്പായി, നമുക്ക് ഫർദർ ഡെയിലി കാലത്ത് എണീക്കുക, രാത്രിയാവണ വരെ ഒരു പണി ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ ചെയ്ത പണി തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ സമയം പോകുന്നില്ല. ആ സമയത്ത് എനിക്കിവിടെ ഒരു ഹോം തിയേറ്റർ ചെയ്യണം, അങ്ങനെ വീട്ടിൽ കുറച്ച് മരാമത്ത് പണികളൊക്കെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യിപ്പിച്ചാൽ അതിലൊരു ഇൻവോൾവ്ഡ് ആവാമല്ലോ എന്ന് കരുതി കാർപ്പൻറ്റേഴ്സിനെ, ആശാരിമാരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ്, അവർ സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിച്ച്
അത് ഫിറ്റ് ചെയ്തു. കുഴപ്പമില്ല, നമ്മൾ വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് മെഷർ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഫർണിച്ചറുകൾ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് പീസ് ഡിസ്മാൻഡിൽഡായിട്ട് വരും ഓൺലൈനിൽ. ഇത് ഫിക്സ് ചെയ്യണം, ഇത് ഫിക്സ് ചെയ്യാൻ ആശാരിമാർ വിളിക്കണമെന്ന് അതിൽ നിയമമുണ്ട്, അപ്പോൾ അതിന് ഡയഗ്രം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി കുറേ ടൂൾസ്, കുറച്ച് ടൂൾസ് വാങ്ങിച്ചു. അതിൽ ഈ കട്ടിങ് മെഷീനുണ്ട്, ഗ്രൈൻഡർ മെഷീനുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക പ്രൊഫഷണൽ ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതിനെപ്പറ്റി നേരത്തെ അറിയായിരുന്നു? ഇതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിശ്ചയമുണ്ട്, ഐഡിയ. ഇപ്പോൾ നമ്മൾ വീടുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഷേപ്പ് വേണമെന്ന് വെറുതെ എന്തെങ്കിലും ഷേപ്പ് കാണുമ്പോൾ ആ എഞ്ചിനീയർ അതല്ല, ഇങ്ങനെ വേണം, ഇത് ഇത്ര വലുപ്പം വേണം, അടുത്ത നീട്ടത്ര വേണം, വീതി എത്ര വേണം, റൗണ്ട് എത്ര വേണം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്ക് നിർബന്ധമുള്ളതാണ്. അത് പാട്ടിലെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം വെച്ച് പണിയുമ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സാധനം ഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്ട്രാ സാധനം ഇവ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് മനോധർമ്മമാണ് പുതിയ പുതിയ ടെക്നോളജികൾ ഇവിടെ അപ്ലൈ ചെയ്യുക. സ്ഥിരം അത്രയും തഴക്കും വഴക്കും വന്നൊരു പരപ്പണിക്കാരൻ്റെ വാക്കുകൾ പോലെയാണ് തോന്നുന്നത് നമുക്ക്. ഇത് ഈ ഒരു കാലം കഴിഞ്ഞാലും കോവിഡൊക്കെ കഴിഞ്ഞാലും ഇത് തുടരുമോ? എങ്ങനെയാണ് സംഗീതത്തിൻ്റെ? തുടരും, തീർച്ചയായും തുടരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 24 hours എൻഗേജഡ് ആവണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. സി, എൻ്റെ ഹെൽത്തിൻ്റെ ഒരു വലിയ രഹസ്യം, മുമ്പേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം, ഞാൻ ഈ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം അബ്നോർമലി നോർമൽ, പ്രത്യേകിച്ചൊന്നുമില്ല. യു ആർ ഫുള്ളി ബിസി എൻകേജ്ഡ്, നമ്മുടെ മെറ്റാബോളിസം കംപ്ലീറ്റ് മാറും. ഇത് ഞാൻ എനിക്ക് വേണ്ടി എന്നല്ല, ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. മനുഷ്യന് ആരോഗ്യ പ്രശ്നം വരുന്നതിൻ്റെ ഏക കാരണം സിറ്റിംഗ് ഐഡിൽ. സംഗീതത്തിലും അർപ്പണിയിലും ഒട്ടേറെ പരീക്ഷണങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഈ കോവിഡ് കാലത്ത് സംഗീതം പോലെ പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ ഔസേപ്പച്ചൻ മാസ്റ്ററിൽ നിന്ന് കേട്ടത്. തൃശ്ശൂരിൽ നിന്നും മധു മേനോനൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.